ഫോട്ടോഗ്രാഫി ആയാലും വീഡിയോഗ്രാഫി ആയാലും ലൈറ്റിംഗ് അത്യാവശ്യമാണല്ലേ. പലരും റിംഗ് ലൈറ്റ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ സാധാ ബൾബ് ഒക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരുപാട് ലൈറ്റുകൾ, അതേപോലെ തന്നെ ഡിഫ്യൂസേഴ്സ് ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ചീപ്പായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലാണ് ഞാനിന്ന് ഒരു ലൈറ്റ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പലരും മറന്നു പോകുന്നൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ടി വി. അപ്പോൾ ഇതിൻ്റെ കേസൊക്കെ നമ്മൾ ഒരു ഒഴിവാക്കാൻ പോവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കാണ് വരേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് 12 വാട്ട്സിൻ്റെ ഇതേപോലെ കാണുന്ന LED നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. ഈ LEDs ഒന്ന് ചെരിഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോകോളിൻ്റെ ചെറിയ പീസ് കട്ട് ചെയ്ത് അതിന്മേലാണ് ഈ LED ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. നമ്മളിത് ഡബിൾ സൈഡ് സ്റ്റിക്കറിലാണ് ഒട്ടിക്കാൻ പോകുന്നത്. നേരത്തെ കട്ട് ചെയ്ത LEDs ജോയിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വയറെടുത്തിട്ട് അതിൽ ഷോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിൽ LED സ്ട്രിപ്പും ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി സ്മൂത്തിൽ ലൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വീണ്ടും നമ്മൾ സ്ട്രിപ്പ് കൂടെ അതിൽ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 LEDsഉം ഒരേ കണക്ഷനിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലെ ജോയിൻ്റ് ചെയ്ത ഭാഗങ്ങൾ നമുക്ക് ഇൻസുലേറ്റ് ചെയ്ത് തമ്മിൽ കൂട്ടിമുട്ടാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് ഇതുപോലത്തെ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റാക്കി കൊടുക്കാം.
നമുക്കിതിൻ്റെ ആ സ്റ്റാൻഡിൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റും ബോൾട്ടും ഇവിടെ വെച്ച് ഉറപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ ഒരു പൊട്ടൻഷ്യൻ മീറ്ററും അതേപോലെ തന്നെ 12 വാട്ട് അഡാപ്റ്ററിൻ്റെ ഫീമെയിൽ പിന്നും നമ്മൾ ഇതിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഈ പൊട്ടൻഷ്യൻ മീറ്റർ നമ്മൾ ഇതിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഡയഗ്രാം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലൈറ്റിൻ്റെ ഡിഫ്യൂസറായി ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റിവെച്ച അതിൻ്റെ ഫ്രണ്ടിലെ ഷീറ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ ഗ്ലാസുകളുമാണ്. അത് നമുക്ക് ഒരു പ്രത്യേക ലൈറ്റ് അതിൽ നിന്ന് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അത് നമുക്ക് എടുക്കാനും ഊരാനും വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്കത് പുറത്തുനിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഡിഫ്യൂസറായി ഉപയോഗിക്കുന്ന ഷീറ്റുകൾ പുറത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബ്ലാക്ക് ഫ്രെയിമും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് പുറത്തു നിന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയും. ഇതിലും നമ്മൾ ആ ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സ്റ്റാൻഡ് നിർമ്മിക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ പ്ലൈവുഡിൻ്റെ പീസുകളും എടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അളവുകൾ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്.
ഇനി ഇത് നമ്മൾ പ്ലഗ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് 12 വാട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നമ്മളെടുത്തിട്ടുണ്ട്. ഇത് 1 ആമ്പിയർ ആണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്ലഗ് ചെയ്യാൻ പോവാണ്. ഇനി നമ്മൾ സ്വിച്ച് ഇട്ടു. ഇനി നമ്മൾ നേരെ അതിൻ്റെ പിന്നെ നമ്മുടെ ലൈറ്റിൽ കണക്ട് ചെയ്യാൻ പോവാണ്. ഇനി നമ്മളിതിൽ കൊടുത്തിട്ടുള്ള ഈ പൊട്ടൻഷ്യൽ മീറ്റർ, അത് ഈ ഒരു നോബ് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് ഓൺ ചെയ്യാനും അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യാനും ബ്രൈറ്റ്നസ് കൂട്ടാനും കുറക്കാനും ഇത് ഉപകരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഈ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. ഇനി നമ്മളിത് അല്പം ഒന്ന് ഓണാക്കാൻ പോവാണ്. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു റിസൾട്ട്. ഇനി നമുക്ക് ഇത് കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിൽ നിന്നും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ലൈറ്റ് കിട്ടുന്നുണ്ട്. ഈ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി കൊടുത്താൽ ഈ ഒരു ലെവലിൽ നമുക്ക് ലൈറ്റ് കിട്ടും. ഇനി ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ടാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കൂടാതെ ഇത് നമുക്ക് ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഇതിൽ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റാക്കി കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് ഡയറക്ഷനിലും ഫിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ 3 ലെയേഴ്സാണ് ഉള്ളത്. ഈ 3 ലെയേഴ്സിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കൂടി കാണാം. ഇത് ഞാൻ ഓരോ ലെയേഴ്സും ഇട്ടിട്ടുള്ള ഓരോ വീഡിയോസാണ്. ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാം. ചിലത് വാം ആയിട്ടുള്ള ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ചിലത് നല്ല കൂളായിട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.